ഹേ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിത് വീണ്ടും ഗ്രാനി 3 ആണ് കളിക്കാൻ പോകുന്നത് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഗ്രാനി 3-ൻ്റെ അകത്ത് ഒരു പുതിയ അപ്ഡേറ്റ് വന്നു. നമ്മുടെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നൈറ്റ് മെയർ മോഡാണ് ഈ ഒരു അപ്ഡേറ്റിൽ വന്നത് ഗായ്സ്. ഒരു കിടുക്കാച്ച അപ്ഡേറ്റ് ആണ്. ഗ്രാനി 3 ഇറങ്ങിയിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് നൈറ്റ് മെയർ മോഡ് ഈ ഒരു ഗെയിമിൽ വന്നത് ഗായ്സ്. ഗ്രാനിനും ഗ്രാൻഡ്പേനും നോക്ക് ഗായ്സ്, ടെററായിട്ടുണ്ട് ഗായ്സ്. പിന്നെ എലിയുണ്ട് കേട്ടോ ഗായ്സ്, നൈറ്റ് മെയർ മോഡിൻ്റെ തെലിയുണ്ട്. ഒരുപാട് പേര് ഗ്രാനി 3 കളിക്കണം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്ന് ഗ്രാനി 3 ഗേറ്റ് എസ്കേപ്പ് തന്നെ ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടെ ലോഡിംഗ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് നൈറ്റ് മെയർ മോഡ് കളിക്കാൻ പോകുന്നത്. എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ ഇൻട്രോ പ്ലേ ആവുന്നുണ്ട്. എൻ്റെ മോനെ ഗൈസ്, ഗേറ്റൊക്കെ നോക്ക് ഗൈസ്. ആകാശം മൊത്തം ചുവപ്പ് കളറാണ് മോനെ, ഇജ്ജാതി ഗൈസ്. ഗ്രാനി 1-ലും 2-ലുള്ള നൈറ്റ് മെയറിനെക്കാളും എനിക്ക് ഈ ഒരു നൈറ്റ് മെയർ ആണ് ഇഷ്ടപ്പെട്ടത് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഈ വീട്ടിൽ എന്തിനാ വന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏതോ സ്ഥലത്ത് കൂടെ പോകുമായിരുന്നു, നമുക്ക് വഴി തെറ്റി. അങ്ങനെ നമ്മൾ ഏതോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വന്ന് ഈ വീട് കണ്ടു. ഈ വീട് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് സമയം രാത്രി 7 മണിയായി ഗൈസ്. ഇപ്പോൾ നമുക്ക് ഒന്നും നോക്കട്ടെ, നേരെ ഈ വീട്ടിൽ പോയിട്ട് സാന്ത്വന സീരിയൽ കാണാം ഗൈസ്. ഇവിടെ എലിയൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് സീനില്ല. ഈ വീട്ടിൽ ടി വി ഉണ്ടായാൽ മതിയായിരുന്നു, ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സാന്ത്വനം കണ്ടിട്ട് വീട്ടിൽ പോകായിരുന്നു ഗൈസ്. പിന്നെ ഒരു ചായയും കിട്ടിയിരുന്നത് നന്നായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും പോയി നോക്കാം, എലിയൊന്നും നമുക്ക് വിഷയമില്ല. അയ്യോ ഗൈസ്, ബ്രിഡ്ജ് അടഞ്ഞ് ഗൈസ്. അതൊന്നും സീനില്ല ഗൈസ്, നമുക്ക് സാന്ത്വനം കണ്ടതിന് ശേഷം ആ മതിലി ആടി പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഏതായാലും വീട്ടിൻ്റെ വരാന്തേ പോവാം ഗൈസ്. ഈ കൊട്ടാരം പോലുള്ള വീട്ടിൽ എന്തായാലും ഒരു ടി വി എങ്കിലും ഉണ്ടാവും, അതുറപ്പാ. ഹലോ, ഇവിടെ ആരുമില്ലേ? സമയം 7:01, എനിക്ക് വേഗം സാന്ത്വനം കാണണം. ഹലോ ഹലോ, അപ്പോൾ ഇപ്പോൾ ടി വിയിൽ സാന്ത്വനം വെച്ചേരും, അത് കണ്ടു കഴിഞ്ഞാൽ പോയിക്കോളാം. ഗൈസ്, നമ്മൾ സാന്ത്വന സീരിയൽ കാണാൻ വന്നാ, പുള്ളിക്കാരൻ പിടിച്ച് നമ്മളെ ജയിലിൽ പൂട്ടിയിട്ട് വൃത്തിയാട്ടോ. ഗൈസ്, ഈ സ്ഥലമൊക്കെ ഒന്ന് ഗൈസ്, ഫുള്ള് ചുവപ്പ് കളറാണ്. എൻ്റെ അമ്പോ, ടെക്സ്ചറൊക്കെ ഇജ്ജാതി ഗൈസ്. ഈ കുന്തെടുത്ത് ഇനി കുത്തിത്തിരിക്കണം, ഇതാണ് ഏറ്റവും വലിയ ചടങ്ങ്. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ തുറന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഗൈസ്. ഇതിനകത്ത് ഒന്നുമില്ല. ഉയ്യോ പെട്ട്, പുള്ളിക്കാരൻ വെടിയൊക്കെ വെക്കുന്നു. എൻ്റെ അമ്മ ജസ്റ്റ് മിസ്. ഉയ്യോ, ആ കാലമാട് എന്നെ ഓടിക്ക. ഒമ്പോ ഗൈസ്, നൈറ്റ് മെയർ മോഡിൻ്റെ അതുള്ള ബീജം ഒക്കെ കേട്ടോ. എൻ്റെ അമ്മോ, ഇജ്ജാതി പേടിയായി പോയി ഗൈസ്. ഗ്രാൻഡ് പാ നമ്മളെയും കാത്ത് പുറത്തുണ്ട്. ഓക്കെ ഗൈസ്, ഗ്രാൻഡ് പാ പോയിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് ഏതായാലും അടിയിലേക്ക് പോവാം, ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഇവിടെ റോബോട്ട് ഉണ്ട്. അയ്യോ ഗൈസ്, ഇപ്പം ഗ്രാൻഡ് പേനും ഗ്രാനിനൊക്കെ വിളിച്ചു വരുത്തും. അല്ല ഗൈസ്, ഗ്രാൻഡ് പാക്ക് ചെവി വെക്കില്ല, അത് വേറെ കാര്യം. ഓക്കെ ഗൈസ്, ഡോറിൻ്റെ ഇവിടെ റോബോട്ട് നിൽപ്പുണ്ട്. നമുക്ക് ഏതായാലും ഈ പ്ലാങ്ക് എടുക്കാം ഗൈസ്, ഇവിടെ ശബ്ദം ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരും, നോക്കിയോ. ഓ ഗൈസ്, ഗ്രാനി വന്ന് ഗൈസ്. ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി ഗ്രാനി ആ ഡോർ തുറക്കുമ്പോൾ നമുക്ക് മേലോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഗ്രാനി തുറന്നിട്ടുണ്ട്, നമുക്ക് നൈസായിട്ട് മുങ്ങാം, നേരെ മേലോട്ട് പോവാം. ഗ്രാൻഡ് പാ ഉണ്ടാവേണ്ടെന്നാൽ മതി, ഗ്രാൻഡ് പാ ഉണ്ടാവില്ലേ പ്ലീസ്. അയ്യോ ഉണ്ടാവില്ലേ, നമുക്ക് ഏതായാലും മേലോട്ട് പോയി നോക്കാം. ഓക്കെ ഗൈസ്, സെറ്റ്. അയ്യോ ഗൈസ്, പരട്ടക്കളവ് ഇവിടെ തന്നെ ഉണ്ട്, എന്ത് കഷ്ടമാണ് ഗൈസ് ഇത്. ഒയ്യോ ഗൈസ്, നമുക്ക് ഏതായാലും ജയിലിൽ കയറിയിരിക്കാം ഗൈസ്. ജയിലിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഗൈസ്. നമ്മൾ താഴെ പോയി അവിടെ ഗ്രാനി ഉണ്ട്, മൂഞ്ചാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഏതായാലും ഇവിടെ തന്നെ ഇരിക്കാം. ഇവിടെ നമ്മുടെ കൂടെ ധൈര്യത്തിന് അസ്ഥിമാൻ ഉണ്ട്. ഉയ്യോ ഗൈസ്, ഗ്രാനി വന്ന് നമ്മളെ കണ്ട്. എൻ്റെ അമ്പോ ഗൈസ്, ഗൈസ് നമ്മളങ്ങനെ ചെയ്യുമോ? അയ്യോ ഗൈസ് പെട്ട്, ഗ്രാനി ഒന്ന് ഡോർ തുറക്കുക ഗൈസ്. ഇവിടെ ഗ്രാനി ഒന്ന് ഡോർ തുറക്കുന്നുണ്ട്, ഞാൻ അടക്കുന്നുണ്ട്. അങ്ങനെ തുറക്കുക അങ്ങനെ അളിക്കുക. ഉളുപ്പുണ്ടോ ചങ്ങായി എനിക്ക്? എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പ്രശ്നത്തിൽ വെക്കുമ്പോൾ നോക്കിക്കാൻ. ഓക്കെ ഗൈസ്, പണ്ടാരക്കാലത്ത് പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് വാതിൽ തുറന്ന് മെല്ലെ പോവാം ഗൈസ്. ഇവിടെ ട്രാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, കള്ളവാഴ. അയ്യോ ഗൈസ്, കളവ് വന്ന്, ഇയാളെന്തിനാ എന്നെ ഇട്ട് ഇങ്ങനെ ഓടിക്കുന്നത് ഗൈസ്? തേങ്ങ, ഇനി വീണ്ടും പോയി വിളിക്കണം ഗൈസ്. ആ കളവിൻ്റെ അതിൽ ഷോർട്ട് കണ്ണാണ്, 2 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വെടിയേക്കും ഗൈസ്. നമുക്ക് ഏതായാലും കളവും പോകുന്നവരെ കാത്തുക്കാം ഗൈസ്. ഇപ്പോൾ പോയിട്ടുണ്ടാവും. ഓക്കെ, സാരമില്ല, ദൈവമേ ഇനി ആരും ഇങ്ങോട്ട് വരില്ലേ, പ്ലീസ് 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 ഗൈസ്. ഇത് എന്ത് തേങ്ങയാണ്, രണ്ടുപേരും മാറി മാറി വന്ന് പേടിപ്പിക്കുക ഗൈസ്. ദാ വരുന്നു ഗൈസ്, എന്ത് കഷ്ടായിസ് ഗൈസ്. നമ്മൾ അമ്മച്ചീനെ അപ്പുറത്തെ സൈഡ് ആക്കിയിട്ടുണ്ട്, ഇനി നമുക്ക് ഇത് കൂടെ സുഖമായിട്ട് എസ്കേപ്പ് ആവാം ഗൈസ്. നമുക്ക് ആ ഒരു സ്ഥലത്ത് വീണ്ടും പോയി ഒളിച്ചിരിക്കാം, പണ്ടാരണങ്ങായത്. മിക്കവാറും ഇതിനകത്ത് ഒളിച്ച് നമ്മുടെ ജീവിതം തീരും. 2000 years later. ഓക്കെ ഗൈസ്, ഗ്രാനി വന്നിട്ടുണ്ട്, നമുക്കും ഫോളോ ചെയ്ത് പോവാം മെല്ലെ ഗൈസ്. രണ്ടുപേരും വന്ന് മാറി മാറി പേടിപ്പിക്കുക ഗൈസ്. ഇത് ഞാൻ ഉറപ്പായിട്ട് റിവെഞ്ച് എടുക്കുന്നു, നോക്കോ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ പ്ലാങ്ക് എടുത്ത് മേലോട്ട് പോവാം. തള്ള പോയോ? ആ ഗൈസ്, അങ്ങോട്ട് പോയി ഗൈസ്. നമുക്ക് പുറത്ത് പോയിട്ട് കാറിൻ്റെ ഡിക്കിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം, ചിലപ്പോൾ അതിനകത്ത് വെപ്പൺ കയറിപ്പ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ആരും ഇല്ല. തള്ള പുറത്താണോ പോയെന്ന് അറിയില്ല, നമുക്ക് ഏതായാലും പുറത്ത് പോയേക്കാം. അയ്യൻ്റെ മോനെ ഗൈസ്, ഇവിടെ പരട്ടക്കളവുണ്ട്, നമുക്ക് മേലോട്ട് പോവാം. എന്നിട്ട് ഈ പ്ലാങ്ക് നേരെ വെക്കാം, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സെറ്റ്. ഉയ്യോ ഗൈസ്, ഇവിടെ തള്ളുണ്ട്.
ഗൈസ് ഇത് എന്തിരുന്നാ ഗൈസ്, രണ്ടുപേരെ എന്നിട്ട് ഓടിക്കാ. വെപ്പണിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്, രണ്ടുപേരുടെ തലടിച്ച് പൊളിക്കായിരുന്ന്. ഇവിടെ ഉണ്ടോ? ഇല്ല ഗൈസ്, വെപ്പണിക്ക് അങ്ങനെ കിട്ടിയ കളി വേറെ ലെവലാവും. ദേ ഗൈസ് വെപ്പണിക്ക്. ഓക്കെ ഗൈസ്, ഇനി കളികൾ വേറെ ലെവലാണ്. നമുക്ക് ഏതെങ്കിലും ലിഫ്റ്റ് കയറി അങ്ങോട്ട് പോവാം. സ്ലിംഗ് ഷോട്ട് കിട്ടിയിട്ടുണ്ട് രണ്ടിനും തൂക്കാൻ. ഓക്കെ ഗൈസ്, നമ്മൾ നൈസായി ഡൈനിങ് ടേബിളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഗ്രാൻഡ് പെൻ്റെ റൂമിൽ പോയിട്ട് വെപ്പണിങ് എടുക്കാം. ആരും ഉണ്ടാവില്ലേ പ്ലീസ്? ഇല്ല ഗൈസ്, ആരുമില്ല. ഗൈസ് അവിടെ തൂക്ക് ഷോർട്ട് ഗൺ. ഗൈസ് ഗ്രാൻഡ് പെ കിടന്ന് ഉറങ്ങാ. നമ്മൾ ഓടിച്ചിട്ട് സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങാ. ചുങ്കുട് വാവ, അവിടെ സൂയിച്ച് കിടന്ന് ഉറങ്ങാ കള്ള കളവൻ. ഗൈസ് ഇനി നമുക്ക് കളവീനും കൂടെ തൂക്കാം. എന്താണ് ബ്രോ, മൊടയാണോ? ഗൈസ് ഈ പണ്ടാര കളിച്ച് നമുക്ക് ചവിട്ടിക്കൊല്ലാം. കള്ളക്കളവി പട്ടിശ മര്യാദ നിർത്തിക്കോ. കുറെ നേരെ രണ്ടെണ്ണോട്ട് എന്നെ ഓടിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഈ റൂമിൽ എന്തൊക്കെ ഉണ്ടോ നോക്കാം. ഇവിടെ സാധാരണ എന്തൊക്കെ ഉണ്ടാവേണ്ടതാണ്? ഇല്ല ഗൈസ്, അവിടെ ബുള്ളറ്റ് ഇരിപ്പുണ്ട്. നമുക്കൊന്ന് ഇങ്ങോട്ട് പോയി നോക്കാം. ഗൈസ് നമ്മൾ നേരത്തെ ഒരു പ്ലാങ്ക് കണ്ടില്ല, അത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നമുക്ക് നോക്കി നോക്കാം, എന്തെങ്കിലും അവിടെ ചിലപ്പോൾ ഉണ്ടാവും. നമുക്ക് എന്തായാലും ഗേറ്റ് എസ്കേപ്പ് ചെയ്യണ്ടേ, എന്തെങ്കിലും സാധനം കിട്ടിയാലോ. ഗൈസ് ആ പ്ലാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മേലോട്ട് പോവാം. വേണ്ട ഗൈസ്, നടന്ന് തന്നെ പോവാം. ലിഫ്റ്റ് താഴെ വരുമ്പോഴത്തേക്ക് 2 മണിക്കൂർ കഴിയും. ഗൈസ് അപ്പോൾ നമുക്ക് ഈ പ്ലാങ്ക് എടുത്ത് നേരെ അവിടെ പോവാം. എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം. ഗേറ്റ് എസ്കേപ്പ് ചെയ്യാൻ ഉപകാരമുള്ള എന്തെങ്കിലും ഒരു സാധനം അവിടെ നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഗൈസ് ഞാനൊരു കാര്യം പറഞ്ഞുപോയി, നമുക്ക് നമ്മുടെ കാക്കേനെ തട്ടാനുണ്ട്. ഗൈസ് ആ കാക്കേൻ്റെ അടുത്ത് എന്ത് സാധനം ഉള്ളതെന്ന് എനിക്കറിയില്ല. നമുക്ക് ഏതായാലും പോയി നോക്കാം. ഗൈസ് കാക്കേനെ കൊന്നിട്ടേ വേറെ കാര്യമുള്ളൂ. എന്നിട്ട് നമുക്ക് പ്ലാങ്ക് വെക്കാം. ഷോർട്ട് ഗൺ എടുത്തിട്ടുണ്ട്. സെറ്റ് ഗൈസ്, കാക്കേൻ്റെ അവസാനത്തെ ദിവസം എന്ന്. കാക്കേ കാക്കേ ഞാനെവിടെ, സോറി കാക്കേ കാക്കേ കൂടെ വിടെ. കൂടെ വിടുത്തരണ്ടടാ പോത്തെ, കണ്ണണ്ടൂടെ തർക്കുത്തരം പറയുന്ന. ഗൈസ് കാക്കേനെ തട്ടിയിട്ടുണ്ട്. ഗൈസ് ഇവിടെ നമുക്ക് ഷെഡ് കീ കിട്ടി. അയ്യോ ഗൈസ് തോക്ക് പോവോ? ഇല്ല 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 ഇല്ല, സെറ്റ് സെറ്റ്. ഇനി നമുക്ക് ഈ ഷെഡ് കീ എടുത്ത് അങ്ങോട്ട് ചാടാം. ഗൈസ് ഇപ്പം കയ്യിൽ പിടിക്കണം, നമ്മൾ അവിടെ ഷെഡിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് അത് എടുക്കാമല്ലോ. ഗൈസ് ഇനി നമുക്ക് ആ പ്ലാങ്ക് എടുത്ത് അപ്പുറ സൈഡ് നോക്കി നോക്കണം, അവിടെ നമ്മൾ പോയില്ലല്ലോ. ഗൈസ് നമ്മളെടുത്ത് ഒരു ബുള്ളറ്റേ ഉള്ളൂ. ഗ്രാനിയും ഗ്രാൻഡ് പേ ഒരുമിച്ച് വന്നാൽ നമ്മൾ മൂഞ്ചും. അതുകൊണ്ട് നമുക്ക് താഴെ പോയിട്ട് ബുള്ളറ്റ് എടുക്കാം. മറ്റേ കാറിൽ ബുള്ളറ്റ് ഉണ്ട്. ഗൈസ് ഇവിടുന്ന് നൈസായിട്ട് താഴോട്ട് ഇറങ്ങാം, അപ്പുറത്തെങ്ങനെ വീണാൽ വടിയാവും. ഓക്കെ ഗൈസ്, ഗൈസ് ഇപ്പോൾ വീഴുമ്പോൾ ഇങ്ങനത്തെ ആനിമേഷനൊക്കെ കാണിക്കുന്നുണ്ട്, പുതിയ അപ്ഡേറ്റിൽ വന്നതാണ്. ഓക്കെ ഗൈസ്, നൈസായിട്ട് ഇവിടുന്ന് ചാടണം താഴേക്ക്. ഓക്കെ സെറ്റ്. ഓക്കെ ഗൈസ് ഇനി നമുക്ക് ബുള്ളറ്റ് എടുക്കാം. ഓക്കെ ഞാനങ്ങനെ 2 ബുള്ളറ്റ് എടുത്തിട്ടുണ്ട്. ഗൈസ് ഗ്രാനി വന്ന്, എന്നാ പിടിച്ചോ. ഗൈസ് ഇനി അപ്പൂപ്പൻ വരും, അപ്പൂപ്പൻ്റെ ഒരു സമ്മാനം കൊടുക്കാം. ദാ വരുന്ന്, എന്നാ പിടിച്ചോ. ഓക്കെ ഗൈസ് നമ്മൾ രണ്ടുപേരെയും തൂക്കിയിട്ടുണ്ട് വീണ്ടും. ഗൈസ് പാഡ്ലോക്ക് കിട്ടി ഇവിടുന്ന്, മറ്റേ അടിയിലത്തെ സാധനം തുറക്കാൻ പറ്റില്ല നമുക്ക്. ഗൈസ് നമുക്ക് ആ പ്ലാങ്ക് വെച്ച് അപ്പുറത്തെ സൈഡ് പോവാം, അവിടെ എന്തായാലും നോക്കി നോക്കാം. ഗൈസ് ഈ റൂമിലായിട്ട് ബുള്ളറ്റ് ഇല്ല, അതൊന്നും നമുക്ക് ആദ്യം എടുക്കാം. തോക്കൊന്ന് ലോഡ് ചെയ്ത് വെക്കട്ടെ, കിളവനും കിളവിയും വന്നാൽ പൊട്ടിക്കാനുള്ളതാ. ഗൈസ് ഞാൻ ഈ റൂമിലാണ് പ്ലാങ്ക് വെച്ചത്, ഇതാ കിടക്കുന്നത്. ഗൈസ് അപ്പോൾ നമുക്ക് നൈസായി പ്ലാങ്ക് എടുത്ത് അപ്പുറത്ത് പോവാം. ഓക്കെ ഗൈസ് നമ്മൾ പ്ലാങ്ക് വെച്ചിട്ടുണ്ട്, അപ്പുറത്ത് എന്തെങ്കിലും നല്ലത് ഉണ്ടായാൽ മതിയായിരുന്നു. സൂക്ഷിച്ച് പോകണം. ഗൈസ് ബ്രിഡ്ജ് ക്രാങ്ക് കിട്ടി, നൈസ്. നമുക്ക് ഗേറ്റ് എസ്കേപ്പ് ചെയ്താൽ വേണ്ടത്, നമുക്ക് ഈ ക്രാങ്ക് നേരെ അവിടെ കൊണ്ടുപോയി തിരിക്കാം. ഓക്കെ ഗൈസ് നമുക്ക് ഈ ലിഫ്റ്റ് വഴി താഴോട്ട് കാണാം. ഗൈസ് ഇവിടെ ടെഡ്ഡി ബിയർ ഉണ്ട് കേട്ടോ. ഗൈസ് ഞാൻ ആ ക്രാങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്, ബ്രിഡ്ജ് താഴോട്ട് വരുന്നുണ്ട്. ഗൈസ് ഇനി ആ ഷെഡ് തുറക്കാനുണ്ട്. ഓ ഗൈസ് നമ്മൾ എലി കടിച്ചു, വല്ല എലിപ്പനിയോ വരാണ്ടിരുന്നാൽ മതി. ഗൈസ് നമുക്ക് ഏതായാലും ഈ ഡോറ് ക്ലോസ് ചെയ്തേക്കാം. ഗൈസ് എന്നാലും ഗൈസ് ഇവിടെ ഇഷ്ടംപോലെ എലിയുണ്ട്. ഗൈസ് ഈ എലിക്കാരെ കൊട്ടേഷൻ കൊടുത്തതാന്ന് എനിക്ക് തോന്നുന്നത്, അതുപോലെ നമ്മളെ കടിക്കാൻ വരുന്നത്. നമുക്ക് ഈ ഷെഡ് കീ എടുത്ത് ഈ ഷെഡ് അങ്ങ് തുറക്കാം. ഇതിനകത്ത് എന്തെങ്കിലും ഗേറ്റ് എസ്കേപ്പ് ചെയ്യണ കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ സാരമില്ല, നൈസിൽ തുറന്നിട്ടുണ്ട്. എന്തേലും ഉണ്ടാവണേ. ഗൈസ് ആക്സിലേറ്ററാ. ഗൈസ് ഇത് എന്ത് മാങ്ങയാണ് ഗൈസ്, ട്രെയിൻ എസ്കേപ്പിൻ്റെ സാധനമൊക്കെ കൊണ്ടുവച്ചേക്കാം. ഗൈസ് ഞാനൊരു പ്രധാന കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ റോഡ് ടു 6K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ വീഡിയോ ആണെന്ന് എല്ലാ മച്ചാവരിപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗൈസ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഗ്രാനി 3 നൈറ്റ് മെയർ ട്രെയിൻ എസ്കേപ്പ് ആണ് ചെയ്യാൻ പോവുക. മാത്രമല്ല ഗൈസ് നമ്മൾ ആ ഒരു വീഡിയോയിൽ സിലിണ്ടറിനെ ഓണാക്കും. നമ്മളിപ്പോൾ സിലിണ്ടറിനെ ഓണാക്കിയിട്ടില്ല, പക്ഷേ ഗൈസ് നമ്മൾ ട്രെയിൻ എസ്കേപ്പ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് സിലിണ്ടറിനെ ഓണാക്കും. ആ ഒരു ഗെയിം പ്ലേ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഗൈസ് കളവി നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ നമുക്ക് ഇതിലൂടെ അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ് ഇവിടെ ഗ്രാൻഡ് പേ ഇല്ല, നമ്മൾ സേഫാണ്. ഓക്കെ ഗൈസ് ഇതുവഴി നമുക്ക് നൈസായിട്ട് അകത്തേക്ക് പോവാം. ഓ ഗൈസ് പരട്ട കളവി അതുവഴി വരുന്നു, എൻ്റെ മോനെ ഗൈസ് ഇജ്ജാതി ബുദ്ധി. ഗൈസ് കളവി അവിടെ നമുക്കുണ്ട്, അയ്യോ പിടിച്ചില്ല. ഓക്കെ ഗൈസ് നമ്മൾ നൈസായി അകത്തേക്ക് കയറി, ഇവിടെ നിൽക്കാം. ഇവിടെ നിന്നാൽ കളവിക്ക് പിടിക്കാൻ പറ്റൂല. ഓക്കെ ഗൈസ് കളവി പോകുന്നുണ്ട്, പോയി പോയി. ലിഫ്റ്റ് താഴോട്ട് വരുന്നുണ്ട്.
ഓക്കെ ഗൈസ്, സെറ്റ് ലിഫ്റ്റ് താഴെത്തിട്ടുണ്ട്, ഇനി നമുക്ക് മേലോട്ട് പോകാം. ഗൈസ് എൻ്റെ കയ്യിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്, കിടുക്കാച്ച പ്ലാനാണ്. ഞാൻ മേലെത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എൻ്റെ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ. അയ്യോ ഗൈസ്, ഗ്രാൻഡ് പപ്പ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് നീങ്ങാൻ പറ്റൂ. ഓക്കെ ഗൈസ്, ഗ്രാനിയും ഗ്രാൻഡ് പപ്പ ഒക്കെ പോയിട്ടുണ്ട്, ഇവിടുന്ന് ഇവിടെ ആരുമില്ല. ഗൈസ് എൻ്റെ മാസ്റ്റർ പ്ലാൻ വേറൊന്നുമില്ല, നിങ്ങളുടെ മുമ്പിൽ ഒരു പാവനെ കണ്ടു, അതിനെ നമുക്ക് നൈസായിട്ട് കിഡ്നാപ്പ് ചെയ്യാം. എൻ്റെ ഗൈസ്, നമ്മളെ പാവനെ നൈസായിട്ട് കിഡ്നാപ്പ് ചെയ്തതിനെ നമുക്ക് നേരെ താഴോട്ട് പോവാം. അയ്യോ ഗൈസ്, ലിഫ്റ്റ് താഴോട്ട് വരണം, മൂഞ്ചാൻ ചാൻസ് ഉണ്ട്. ആരും ഇങ്ങോട്ട് വരില്ലേ പ്ലീസ്. ഓക്കെ ഗൈസ്, ലിഫ്റ്റ് താഴോട്ട് വരുന്നുണ്ട്, ലിഫ്റ്റ് താഴെ എത്തിയാൽ നമുക്ക് പാവേനെ എടുത്ത് മുങ്ങാം. ഓക്കെ ഗൈസ്, സെറ്റ്. ഗൈസ് ടെഡി ബിയർ നമ്മൾ കൈ പിടിച്ചാൽ അവർ രണ്ടുപേരും നമ്മളെ ചേസ് ചെയ്ത് വരും, നമുക്ക് നേരെ മേലോട്ട് പോവാം. മേലെ അവർക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ മേലെത്തിയിട്ടുണ്ട്, ഇനി നമുക്ക് ഈ പാവനെ സിലിണ്ടറിനെ കൊടുക്കാം. ഗൈസ് സിലിണ്ടറിനാണ് നമ്മളോട് പാവനെ തട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞേ, പാവനെ കൊടുത്ത് എന്തെങ്കിലും സാധനം തരുന്നതാണ് പറഞ്ഞത് സിലിണ്ടറിനാ. കോഫി? കോഫി ഒന്നും വേണ്ട, എനിക്ക് മര്യാദയ്ക്ക് എന്തെങ്കിലും എസ്കേപ്പ് ആവേണ്ട സാധനം തന്നോ. അല്ലേ, കോഫി തന്ന് പറ്റിക്കാൻ നോക്കുക. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് സേഫ്റ്റി കിട്ടിയിട്ടുണ്ട്, സേഫിനകത്ത് എന്തെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു ഗൈസ്. മറ്റേ ജനറേറ്റർ കേബിൾ ഉണ്ടെങ്കിൽ നന്നായിരുന്നു, നമുക്കേതായാലും സേഫ് ഉറക്കാം. ദയവേ ഗേറ്റ് എസ്കേപ്പ് ചെയ്യേണ്ട സാധനം എന്തെങ്കിലും കിട്ടണേ പ്ലീസ്. 3, 2, 1 നമ്മൾ തുറക്കാൻ പോവാ. അയ്യേ ഗൈസ്, ട്രെയിനിക്കാണ് നമുക്ക് കിട്ടിയത്. എങ്ങനെ ഇരിക്കണം ഗൈസ്? എൻ്റെ അടുത്തൊരു കിഡിൽ ഐഡിയ ഉണ്ട്, നമുക്ക് നമ്മുടെ വെപ്പൺ കേടുത്ത് പോവാം. ഓക്കെ സെറ്റ്, ഇനി കളികൾ വേറെ ലെവല്. ഗൈസ് നമ്മൾ ഗ്രാനീനെ വെച്ച് അടിച്ചിടും, നോയിക്കോ. അയ്യോ ഗൈസ്, കല്ല് പെറുക്കാൻ മറന്നോ. അയ്യോ ഗൈസ്, തള്ള പിന്നാലുണ്ട്, ഓടാം ഓടാം. ഗൈസ് എന്നാലും ഞാൻ കല്ല് പെറുക്കാൻ മറന്നോയി. ഗൈസ് നമുക്ക് നേരെ ലിഫ്റ്റിൻ്റെ അടുത്ത് പോയതിന് ശേഷം താഴോട്ട് കാണാം, വേറെ വഴിയില്ല. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ കല്ല് കിട്ടിയേക്കാണ്, ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഗൈസ് എല്ല് രണ്ടു വട്ടം കടിച്ചു. ഗൈസ് ദയ അപ്പാപ്പൻ വരുന്നു, അപ്പാപ്പൻ്റെ മുട്ട കിട്ടൊന്ന് പൊട്ടിക്കാം. ഓക്കെ ഗൈസ്, സെറ്റ്. നമുക്ക് ഷോർട്ട് ഗൺ കിട്ടിയേക്കാണ്, ഗൈസ് കളവി വരുന്നുണ്ട്, ഷോർട്ട് ഗൺ എടുത്ത് ഒരെണ്ണം പൊട്ടിക്കാം. സെറ്റ് ഗൈസ്, രണ്ടെണ്ണത്തിന് വീണ്ടും തൂക്കി. ഇനി നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്, താഴൊരു ചില്ല് പോലത്തെ സ്ഥലം പൊളിക്കാനുണ്ട്, ഗ്രാനിയുടെ ട്രാപ്പ് ഇട്ട് വെച്ചേക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ആ ട്രാപ്പിനെ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റം ട്രാപ്പിൻ്റെ മേലെ എറിഞ്ഞാൽ മതി, പിന്നെ ഒരു പ്രശ്നമില്ല. ഗൈസ് നമുക്ക് വേഗം അത് പോയി പൊളിക്കാം, അതിനകത്ത് ക്രോബാർ ഉണ്ടാവും. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ഗ്ലാസ് ഇല്ലേ, അവിടേക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ സെറ്റ്, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവണേ പ്ലീസ്. ഗൈസ് ഫ്യൂസ് കിട്ടി, വാവ്. ഗൈസ് ഈ ഫ്യൂസ് നമ്മൾ മേലെ കൊണ്ടുപോയി വെക്കണം. ഇവിടെ ആരുമില്ല ഗൈസ്, ഫുൾ സെറ്റാണ്, നമുക്ക് നേരെ ഈ ഫ്യൂസ് അവിടെ വെക്കാം. ദേർ ഇസ് നോ ഇലക്ട്രിസിറ്റി. ഗൈസ് ഇനി നമ്മൾ കേബിൾ തപ്പി നടക്കണം. ഗൈസ് ഗ്രാനീനും ഗ്രാൻഡ്പേനും തൂക്കുന്നുണ്ട്, നമ്മളെ വെപ്പൺ എവിടെയാണെന്ന് അറിയില്ല. ഓ ഗൈസ് ഇവിടെ ഉണ്ട്. ഗൈസ് കളവി നമ്മളെ പിന്നാലെ തന്നെ ഉണ്ട്, നമുക്ക് കണ്ടം വഴി ഓടാം. ഗൈസ് വരുന്നുണ്ടോ? ഇല്ല ഗൈസ് വരുന്നില്ല. ഗൈസ് ദേവരണ്, ഗൈസ് ബാക്കിൽ അപ്പാപ്പനുണ്ട്. ആ ബെസ്റ്റ്, ഗൈസ് ഭർത്താവ് ഭാര്യനെ വെടിയേച്ച് വന്നു. ഗൈസ് ഇജ്ജാതി, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അപ്പൂപ്പൻ ഇത്ര ക്രൂരനാന്ന്. ഗൈസ് അപ്പൂപ്പൻ കട്ടപ്പനെ പോലെ ബാക്കിൽ നിന്ന് വെടിയേച്ച് വന്നു. ഗൈസ് അപ്പൂപ്പൻ തഗ്ഗ്, ഗ്രാനിനെ അങ്ങ് തട്ടിക്കളഞ്ഞ്. നമുക്ക് പോയി നോക്കാം. അയ്യോ ഗൈസ് ദേ കിടക്കുന്നു, പാവം ഗ്രാനി. അപ്പൂപ്പനൊരു സൈക്കോ ആണ് ഗൈസ്. അയ്യോ ദേ വരുന്ന പണ്ടാരക്കാലത്ത്, നമുക്ക് തലക്കെട്ടൊന്ന് കൊടുക്കാം, ഹെഡ് ഷോട്ട്. ഓക്കെ ഗൈസ് ഗ്രാൻഡ് പേ വരും, ദാ വരണേ. ഗൈസ് തലക്കൊന്നു കൊടുക്കാം, വെടിവെക്കരുത്. ഓക്കെ ഗൈസ് നമ്മൾ കളവനെ തൂക്കി, ഗൈസ് രണ്ടുപേരും തൂക്കി, നമുക്കിവിടെ ഷോർട്ട് ഗൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഞാൻ പാഡ് ലോക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, ഞാൻ രണ്ട് ബോട്ടിലും വെള്ളം നിറച്ച് ഇവിടെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അയ്യേ ഗൈസ് ട്രെയിനിൻ്റെ സ്വിച്ച്, അയ്യയ്യേ. ഗൈസ് നമ്മൾ ക്രോബാർ എടുത്തില്ല, അതും കൂടെ എടുത്തു നോക്കാം. ഗൈസ് ഈ ക്രോബാറിലാണ് എൻ്റെ എല്ലാ പ്രതീക്ഷയും, അത് തുറന്നു നോക്കാം. ഗൈസ് എന്തേലും കിട്ടിയാൽ മതിയായിരുന്നു. ഏ ഗൈസ് ജനറേറ്റർ കേബിൾ കിട്ടി. ഗൈസ് നമുക്ക് ഗേറ്റ് എസ്കേപ്പ് ചെയ്യേണ്ട എല്ലാ സാധനവും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഏ ഗൈസ് ഇത് കൊണ്ട് നമുക്ക് ഷെഡിൽ വെക്കാം. ഓക്കെ ഗൈസ് നമുക്ക് ഇവിടെ ആയിട്ടാണ് ഈ ഒരു കേബിൾ വെക്കേണ്ടത്. ഗൈസ് ആ ഓക്കെ, ഇവിടെ സ്വിച്ച് ഓൺ ആക്കാം. ഏ ഗൈസ് സെറ്റ്, ഇനി മേലുള്ള ഒരു ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് എസ്കേപ്പ് ആവാം. ഓക്കെ ഗൈസ് ഇവിടെ ആരുമില്ല, നമുക്ക് പതുക്കെ മേലോട്ട് പോയി നോക്കാം. ഇല്ല ഗൈസ് ഇവിടെയും ആരുമില്ല, നമുക്ക് നൈസായിട്ട് ബട്ടൺ അങ്ങ് പ്രസ് ചെയ്യാം. യെസ് ഗൈസ് നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയേക്കാണ്. ഓക്കെ ഗൈസ് നമുക്ക് ഇതിലൂടെ മേലോട്ട് പോവാം. എൻ്റെ ഗൈസ് നമ്മളങ്ങനെ എസ്കേപ്പ് ആവാൻ പോവാം, നമുക്ക് ഇതുവഴി താഴോട്ട് കയറാം. ഓക്കെ ഗൈസ് സൂക്ഷിച്ച് പോവാം, ഇനി എങ്ങാനും ഇവിടുന്ന് തട്ടിപ്പോയാലോ ലാസ്റ്റ് മൊമെൻറ്റിൽ. ഗൈസ് ഗ്രാനി അങ്ങോട്ട് പോകുന്നുണ്ട്. ഗൈസ് നമ്മൾ പോകുന്ന അവിടെയാണ് നിൽക്കുന്നത് പുള്ളിക്കാരുത്തി, അതൊന്നും സീനില്ല, നമുക്ക് നൈസായിട്ട് താഴോട്ട് കയറാം. ഇല്ല ഗൈസ് പുള്ളിക്കാരത്തി അങ്ങോട്ടാണ് പോന്നേ.
നമുക്ക് ആ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പോയിട്ട്. ഗൈസ് ഗ്രാൻഡ് പെന നേരത്തെ തൂക്കി, അതുകൊണ്ട് നമുക്ക് ഇപ്പം കാണാൻ പറ്റൂല. നമുക്ക് നൈസായി ഗേറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. ഗൈസ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഗ്രാനീൻ്റെ അടുത്ത് പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ ശബ്ദം ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഗ്രാനി ആ ഒരു ഗേറ്റ് വരെ കൊണ്ടുപോവാം. ഗ്രാനി ഞാൻ പോവാണ്, ടാറ്റ ഗ്രാൻഡ് പെനോടി പറഞ്ഞേക്ക്. യെസ് ഗൈസ്, നമ്മൾ എസ്കേപ്പ് ആയേക്കണം അങ്ങനെ. ഏ ഗൈസ്, ഗ്രാനിയും ഗ്രാൻഡ് പെൻ നമ്മൾ നോക്കിക്കാം. ഗൈസ് നോക്ക്, രണ്ടുപേരും കലിപ്പിലാണ്. ഓ, സിലിണ്ടറിനെയും വന്ന്. എൻ്റെ മോനെ, നമ്മൾ എസ്കേപ്പായി. ഗൈസ് നമ്മളങ്ങനെ ഗ്രാനി ചാപ്റ്റർ 3 നൈറ്റ് മെയർ മോഡിലിട്ട് ഗേറ്റ് എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഗൈസ് നമ്മളങ്ങനെ ഫൈക്ക് അടിച്ചേക്കാണ്. ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചാർക്കും വളരെ വലിയൊരു താങ്ക്സ്. തുടർന്ന് എനിക്ക് ഒരു സപ്പോർട്ട് വേണം. നമ്മൾ റോഡ് ടു 6K സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇനി 300 സബും കൂടെ കിട്ടിയാൽ നമ്മൾ 6K അടിക്കും. അപ്പോൾ വീഡിയോ ആണെന്ന് എല്ലാ മച്ചാമാരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫേവററ്റ് ഹൊറർ ഗെയിംസ് ഏതൊക്കെ നിങ്ങൾ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. ഗൈസ് പിന്നെ കുറച്ച് പേര് സിലിണ്ടറിനകത്ത് ഫോറസ്റ്റ് കളിക്കണം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും സിലിണ്ടറിനകത്ത് ഫോറസ്റ്റ് കളിക്കാം. വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് ഉള്ളതുമായി വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.